وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. أفضل الدعاء دعاء عرفة، قال الحبيب محمد رسول الله صلى الله عليه وسلم: الحمد لله منشي الخلق من عدم، ثم الصلاة على المختار ذي الكرم. يا ربي صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق ما مضى. يا واسع الكرم، هو الحبيب الذي ترجى شفاعته لكل حول من الأهوال مقتحم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلى مومة سيدنا مولانا محمد. آدرني رأي ساداتك بهمان رأي أستاذنا സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ ഉമറാക്കൾ, ദീനീ പ്രവർത്തക സുഹൃത്തുക്കൾ, വളരെ അച്ചടക്കത്തോടെ ഈ സദസ് കാതോർക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൽക്കർമ്മങ്ങളായി നമ്മുടെ ഈ സദസ് രേഖപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഇഹലോകത്ത് സജ്ജന സമൂഹത്തിലും പരലോകത്ത് സ്വർഗഭവനത്തിലും ഒത്തുകൂടാൻ റഹ്മാനായ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മുഅ്മിനുകൾ പരിശുദ്ധ ഹറമിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ എല്ലാം ഒരുപാട് പ്രതിനിധികൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അങ്ങോട്ട് ചെല്ലുവാൻ ഒരുങ്ങി അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അവർക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് അല്ലാഹു നൽകുമാറാകട്ടെ. ആ മഹാഭാഗ്യം നൽകി നമ്മയെല്ലാം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ് വളരെ അച്ചടക്കത്തോടെ ശ്രദ്ധിക്കുന്ന ധാരാളം ഉമ്മമാർ, പുരുഷന്മാരെക്കാൾ കൂടുതൽ അവരാണ് ഹജ്ജ് ഉമ്മമാരാകാൻ, അവർക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഹജ്ജിലേക്ക്, പുണ്യം നിറഞ്ഞ അതിന്റെ നാളുകളിലേക്ക് ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നാം ഒക്കെയും പ്രവേശിക്കുകയായി. വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ദിനരാത്രങ്ങൾ, അത് റമദാനിലെ അവസാനത്തെ ദിനരാത്രങ്ങളാണെങ്കിൽ അതോട് ചേർന്നു വരുന്ന വളരെ ഷറഫുള്ള, മഹത്വമുള്ള, അമലുകൾക്ക് പ്രതിഫലം കൂടുതൽ ലഭിക്കുന്ന, ദുആക്ക് വല്ലാതെ ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന 10 ദിനരാത്രങ്ങൾ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 രാപ്പകലുകളാണ് എന്ന് സയ്യിദുനൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വൽ ഫജ്രി വലയാലിൻ അശ്ർ, പെരുന്നാളിന്റെ മഹാപ്രഭാതം, ദുൽഹജ്ജ് പത്തിന്റെ, ഈദിന്റെ ആ വല്ലാത്ത സന്തോഷമുള്ള സുപ്രഭാതം, വലയാലിൻ അശ്ർ അതിനു മുമ്പുള്ള വളരെ പുണ്യമുള്ള പത്തു രാവുകൾ, ആ രാവുകളിലേക്ക് പകലുകളിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുകയാണ്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഫീഹാ ഇലല്ലാഹ് മിൻ ഹാദൽ അശ്രി മിൻ ഷഹ്രി ദിൽ ഹിജ്ജ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് അമലുകൾ, ഏത് അമലുകളായിരുന്നാലും. ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ, ദുആകൾ ആവർത്തിപ്പിക്കുവാൻ, സ്വലാത്തുകൾ എമ്പാടും ചൊല്ലി കരുതി വെക്കാൻ, നമുക്കൊരുപാട് സജ്ജനങ്ങളെ കാണാനും ബന്ധപ്പെടാൻ, ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ, അതിനെല്ലാം ഇത്രയും പുണ്യമുള്ള രാപ്പകലുകൾ കൂടുതൽ വേറെ ഇല്ല എന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് എന്നോടും ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ സുഹൃത്തുക്കളോടും ഓർമ്മിപ്പിക്കുവാൻ, അതിനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ദിക്ര എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കലാണ്. അല്ലാഹുവിനെ ഓർക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹുവിനെ നമ്മൾ അങ്ങേ അറ്റം പേടിക്കുന്നു, അങ്ങേ അറ്റം സ്നേഹിക്കുന്നു. സ്നേഹിക്കാനും റബ്ബിനെ പേടിക്കാനും പരസ്പരം പറയുകയും ആ സന്ദേശം കൈമാറുകയും ചെയ്യും. അതാണ് ദിക്ര, അതാണ് ദിക്റിന്റെ മജ്ലിസ്, അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം. അല്ലാഹു അനുഗ്രഹീതമായ സദസ്സുകൊണ്ട് കേരളത്തിലും നമ്മുടെയൊക്കെ നാടുകളിലും, നമ്മുടെ നാടുകളിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, ഈ മജ്ലിസിലേക്ക് കാതോർത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ എല്ലാം പ്രയാസങ്ങൾ അല്ലാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെയൊക്കെ മോഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ദിക്റാണ് ഓർമ്മിക്കലാണ്, ഓർമ്മിപ്പിക്കലാണ് വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകൾക്ക് ഏറ്റവും സവാബുള്ള പത്തു നല്ല ദിവസങ്ങൾ, നല്ല രാപ്പകലുകൾ, അതിലേക്ക് നമ്മളൊക്കെയും ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വളരെ സന്തുഷ്ടനാണ്. പറഞ്ഞുകൊടുത്താൽ പഠിക്കുന്ന ശീലം, അതാണ് ഈ പ്രദേശത്തിന്റെ സ്വഭാവം. ധാരാളം സഹോദരിമാർ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ മുന്നോട്ട് വന്നു, അവരെ എല്ലാം പ്രചോദിപ്പിക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. ഗൾഫിലുള്ള മക്കൾ, നാട്ടിലുള്ള രക്ഷിതാക്കൾ, പ്രായമുള്ളവരും അല്ലാത്തവരും, അങ്ങനെ നമ്മുടെയൊക്കെ വീടുകളുടെ അകത്തളങ്ങളിൽ വിശുദ്ധ ഖുർആൻ കയറി വരികയാണ്. വീണ്ടും ദിക്റുകൾ നിറഞ്ഞു തുളുമ്പുകയാണ്. വീണ്ടും കാലങ്ങളായി ഞങ്ങൾക്ക് പലതും പഠിക്കാൻ കഴിയാതെ പോയത് ഇപ്പോൾ തിരിച്ചു പിടിക്കുകയാണ്. നമ്മുടെ ഉമ്മമാർ വളരെ സന്തോഷത്തിലാണ്. അവരൊക്കെയും വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥിനികളാണ്, മുത്തഅല്ലിമുകളായി പ്രായം ചെലവഴിക്കുന്നു, മുത്തഅല്ലിമുകളായി മരിക്കാൻ അവരൊക്കെയും ആഗ്രഹിക്കുന്നു. ആകാശലോകത്തെ മുഴുവൻ മലക്കുകളും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക്, പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും വേണ്ടി അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അവരെല്ലാം അക്കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വഇന്ന ഹൈതാനൽ ബഹരി, സമുദ്രത്തിൽ എത്രയാണ് മീനുകളുള്ളത്, ആ മീനുകളൊക്കെയും മത്സ്യങ്ങൾ മുഴുക്കെയും ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ് റബ്ബിനോട്. ദോഷം ചെയ്യാത്തവരാണ് അവരൊക്കെയും, പാപം അറിയാത്തവരാണ് അവരൊക്കെയും. ആ ഇസ്തിഗ്ഫാറിന് വലിയ പുണ്യമുണ്ട്. അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ പ്രായമുള്ളവരുൾപ്പെടെ ധാരാളം സഹോദരിമാർ
ഒരുപാട് ഉപ്പമാർ വീണ്ടും മുതഅല്ലിമുകളായി സജീവമായി രംഗത്ത് വരുന്നു. സന്തോഷമുള്ള കാഴ്ചയാണ്. അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പറയുന്നു, ദുൽഹജ്ജ് 10 ദിവസങ്ങൾ വളരെ പുണ്യമുള്ളത്. ഏതാനും മണിക്കൂറുകൾ അങ്ങ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ സമയമായി. ഒന്നൊരുങ്ങണം, ഒന്ന് പരിശ്രമിച്ചു തുടങ്ങണം, എന്നിട്ട് നമുക്കങ്ങ് വിജയിച്ചു പോകണം. നമുക്ക് സമയം പോലെ ഹജ്ജിനും പോകണം, മക്കയിൽ ചെല്ലണം. ഇവിടെ നിന്ന് ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ നമുക്ക് മദീനയിൽ പോയിട്ട് സ്വലാത്തു ചൊല്ലണം, സലാം പറയണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ തൊട്ടു മുന്നിൽ പോയി നിൽക്കണം. നമ്മുടെ സ്നേഹം അവിടെ അടയാളപ്പെടുത്തണം. നമ്മുടെ ഹൃദയത്തിന്റെ അങ്ങേ അറ്റത്തെ പിന്തുണയും അങ്ങേ അറ്റത്തെ പ്രതിബദ്ധതയും കൂറും അവിടെ പോയിട്ട് പ്രഖ്യാപിക്കണം. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുത്തെ വാത്സല്യത്തിന്റെ ചൂട്, ആ തൂമന്ദഹാസത്തിന്റെ കുളിര് അവിടെ പോയിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. അതിനെല്ലാം ഈ തവണയുള്ള ദുൽഹജ്ജ് അതിന്റെ സൽക്കർമ്മങ്ങൾ ഈ മജ്ലിസ് മുതൽ എല്ലാം തുടങ്ങുന്നു. പടച്ച തമ്പുരാൻ നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. ചെറിയൊരു ഹദീസ് മാത്രം ഈ സമയത്ത് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും പഠിച്ചു, എല്ലാവർക്കും അർത്ഥവും അറിയാം. ഇനി വിശദീകരിക്കണ്ട. എല്ലാവർക്കും അങ്ങോട്ട് ചെല്ലാൻ ആഗ്രഹമുണ്ട്, അവിടെ പോകാൻ പൂതിയുണ്ട്. അല്ലാഹു നമ്മയൊക്കെ എത്തിച്ചു തരുമാറാകട്ടെ. ഒരുപാട് തവണ അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. 50 തവണ ഹജ്ജ് നിർവഹിച്ച മഹാനായ താജുൽ ഉലമ തങ്ങളുപ്പാപ്പയെ നമുക്ക് ഓർമ്മയുണ്ട്. അല്ലാഹു അവിടുത്തേക്ക് ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. 500 തവണ ഉംറ നിർവഹിച്ച താജുൽ ഉലമ തങ്ങളുടെ ഇബാദത്ത് പ്രിയപ്പെട്ട മാനസപുത്രൻ അറഫയുടെ ദുആ അതാണ് ഏറ്റവും ഉത്തരമുല. ദിവസം എല്ലാവർക്കും ഉണ്ട്, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉണ്ട്. അത് ദുൽഹജ്ജ് 9 ആ ദിവസം നോമ്പ് സുന്നത്താണ്. ആ ദിവസം എല്ലാ സൽക്കർമ്മങ്ങൾക്കും പ്രതിഫലം കൂടുതലാണ്. ഇജാബത്തുള്ള ദുആയാണ് എന്ന് ത്വഹ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വർഷത്തെ അറഫ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയത്തിനും അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. പഠിക്കാൻ ആവേശത്തോടെ വന്നുകൊണ്ടിരിക്കുന്ന, പഠിച്ചതത്രയും ജീവിതത്തിൽ പാലിച്ചു കൊണ്ടിരിക്കുന്ന, അത് പാലിക്കാൻ വേണ്ടി അങ്ങേ അറ്റം സന്നദ്ധരായി താല്പര്യത്തോടെ വന്നുകൊണ്ടിരിക്കുന്ന മുടിപ്പുവിലെ പരിസര പ്രദേശങ്ങളിലെ ഉമ്മമാരുൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഹദീസിന്റെ ഒരർത്ഥമാണ് അറഫ നാളിലുള്ള ദുആ. ഹദീസിന്റെ രണ്ടാമത്തെ അർത്ഥമാണ് അറഫ നാളിലുള്ള ദുആ. ലോകത്തിന്റെ എല്ലാ നാടുകളിലുമുള്ള മുസ്ലിമീങ്ങൾ അറഫയിൽ ചെന്നുകൊണ്ടുള്ള ദുആ, അവിടെ മാത്രം ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങൾ ഹാജിമാർ. ഈ ഹദീസിന്റെ മൂന്നാമതൊരർത്ഥം കൂടി, അമലുകൾ നിറഞ്ഞു നിൽക്കണം. ചെറിയ എന്ന് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രത്യേകത ഉൾക്കൊള്ളുന്ന ധാരാളം വചനങ്ങൾ, ധാരാളം അമലുകൾ നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈലത്തുൽ ഖദർ ഒരു രാത്രിയാണ്. 83 കൊല്ലത്തിന്റെ പുണ്യം അഥവാ 1000 മാസത്തിന്റെ പുണ്യം ഒരു പുരുഷായുസ്സോളം
നിറഞ്ഞു നിൽക്കുന്ന പുണ്യം ഒറ്റ രാത്രി കൊണ്ട് കരകതമാക്കുന്ന രൂപത്തിൽ, അതാണ് ഖുർആൻ വന്ന ദിവസം. ഖുർആൻ അവതരിച്ചു തുടങ്ങിയ രാത്രി ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വവും പുണ്യവും എന്ന് ഖുർആൻ പറഞ്ഞ പോലെ ചെറിയ അമലുകൾക്ക് വലിയ സവാബ് നേടുന്ന മേൽവിലാസമാണ് എന്റെ ഉമ്മത്തിന് എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ ആ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചെറിയ ഹദീസിന് മഹാന്മാരായ ഉലമാ മൂന്നാമതൊരർത്ഥം പറയുന്നു. അഫ്ളു ദുആഇ, ഏറ്റവും പുണ്യമുള്ള ദുആ, ഏറ്റവും ഇജാബത്തുള്ള ദുആ, ദുആഉ അറഫ. എന്താണ് അർത്ഥം? അറഫയിൽ ചെന്നുകൊണ്ട് ഹാജിമാർ ദുആ ചെയ്യുന്നു, അത് ഒരു അർത്ഥമാണ്. അറഫാ ദിവസം ലോകത്തെല്ലാ മുഅ്മിനീങ്ങളും ദുആ ചെയ്യുന്നു, രണ്ടാമത്തെ അർത്ഥമാണ്. മൂന്നാമത്തെ അർത്ഥം അഫ്ളു ദുആഇ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ, ദുആഉ അറഫ. അറഫാ ദുആ എന്ന പേരുള്ളൊരു ദിക്റാണ്. അറഫാ ദുആ എന്നാൽ അതൊരു ദിക്റിന്റെ പേരാണ്. ആ ദിക്റ് ലോകത്തെല്ലാ നാട്ടിലും ചെല്ലാം, എല്ലാ കാലത്തും ചെല്ലാം. ഞാനും മറ്റെല്ലാ അമ്പിയാക്കളും അറഫയിൽ വന്ന് ഏറ്റവും അധികം ആവർത്തിക്കുന്നൊരു ദിക്റുണ്ട്. ആ ദിക്റിന്റെ പേരാണ് ദുആഉ അറഫ. അറഫ ദുആഉ എന്ന ആ ദിക്റിന്റെ പേരാണ്. ആ ദിക്റ് ഏതു കാലത്തും ചൊല്ലാവുന്നതാണ്, എല്ലാ സമയത്തും ആവർത്തിക്കാനുള്ളതാണ്, എല്ലാവർക്കും എളുപ്പത്തിൽ സ്വായത്തമാക്കാവുന്നതാണ്, എന്നും എപ്പോഴും നമുക്ക് വർദ്ധിപ്പിക്കാനുള്ളതാണ്. ആ ദിക്റിന് ദുആഉ അറഫ എന്നു പേരു വരാനുള്ള കാരണം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് അറഫയിൽ എത്തുമ്പോൾ, മറ്റ് അമ്പിയാ മുഴുവനും അറഫയിൽ വരുമ്പോൾ അവരേറ്റവും കൂടുതൽ ചൊല്ലുന്നത് ഈ ദിക്റാണ്, ദുആയാണ്. റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വന്നുചേരുന്ന ഹാജി, റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഇബ്രാഹിം അലഹിസ്സലാമിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ജിബ്രീൽ അലഹിസ്സലാമിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് പരിശുദ്ധ കഅബ തവാഫ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ തവാഫിൽ കാര്യമായും മറ്റ് തവാഫുകളിൽ കൂടുതലായും ചൊല്ലുന്ന ദിക്റ് ആ ദിക്റിന്റെ പേരാണ് ദുആഉ അറഫ. അഫ്ളു ദുആഇ, ഏറ്റവും ശറഫുള്ള ദുആ, ഏറ്റവും പുണ്യമുള്ള ദിക്റ് അറഫയിൽ ഞാനും എന്റെ മുൻഗാമികളായ പ്രവാചകന്മാർ അമ്പിയാ അലൈഹിമുസ്സലാം അവരും ആവർത്തിക്കുന്ന ആ ദിക്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു ദിക്റ് പറഞ്ഞു തരുന്നു. ആ ദിക്റ് നമ്മുടെ മജ്ലിസിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റാണ്. ആ മജ്ലിസ് ഈ സദസ്സിലെല്ലാ സ്ത്രീ പുരുഷന്മാർക്കും അറിയാവുന്ന ദിക്റാണ്. ആ ദിക്റിന്റെ പുണ്യം ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച വചനങ്ങളാണ് നമുക്കവിടെ ഏറ്റവും വലിയ പ്രചോദനം. ആ ദിക്റിന്റെ പ്രതിഫലം മനസ്സിലാക്കുക, പുണ്യം മനസ്സിലാക്കുക, എന്നിട്ട് ചോദിച്ച് യാചിച്ച് കൊതിച്ച് മോഹിച്ച് കേണു പറഞ്ഞ് അതു തന്നെ തരണമേ റബ്ബേ എന്ന് ആവർത്തിച്ച് ആ സവാബിനു വേണ്ടി തന്നെ നമ്മൾ ആ ദിക്റ് ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ്, മോഹിച്ചു ചൊല്ലുന്നവനെ, കൊതിച്ച് ഒരു അമല് പതിവാക്കുന്നവനെ അല്ലാഹു ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഹബീബുന മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഫ്ളു ദുആഇ, ഏറ്റവും ശറഫുള്ള ദുആ, ദുആഉ അറഫ എന്ന പേരുള്ള ദിക്റാണ്. ആ ദുആയാണ് ഏതാണത്?
ആ ദുആഇന്റെ തന്നെ മറ്റൊരു പേരാണ് തമാമുൽ മിഅഹ്. തമാമുൽ മിഅഹ്. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാകും അതേതാണ് ആ ദിക്ർ എന്ന്. നിസ്കാര ശേഷം 33 വട്ടം സുബ്ഹാനല്ലാഹ് പറയണം, 33 വട്ടം അൽഹംദുലില്ലാഹ് പറയണം, 33 വട്ടം അല്ലാഹു അക്ബർ പറയണം. നമുക്കെല്ലാം അറിയാം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 33 33 33 99 ഇനി 100 തികയ്ക്കണം. 100 തികയാൻ വേണ്ടി നമ്മൾ ചൊല്ലുന്ന ദിക്കർ ഏതാണ്? 100 തികയാൻ വേണ്ടി ചൊല്ലുന്ന ദിക്കർ, അതിന്റെ പേരാണ് തമാമുൽ മിഅഹ്. അതിന്റെ പേരാണ് ദുആഉ അറഫ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാവർക്കും അറിയാവുന്ന ദിക്കർ. ഹാജിമാർ അവിടെ പണിയെടുക്കട്ടെ, നമ്മൾ ഇവിടെ എന്തു ചെയ്യും? നമുക്കും പണിയുണ്ട്. ദുൽഹജ്ജ് 10 മുഴുവനും പണിയുണ്ട്, അറഫാ ദിവസം മുഴുവനും പണിയുണ്ട്, കൊല്ലം മുഴുവനും നമുക്ക് പണിയുണ്ട്. അല്ലാഹു അവന്റെ ദിക്കറുകൊണ്ട് ജോലിയാകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? ആ നിഅമത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ നിഅമത്താണ് ആ ചോരയിൽ പിറന്ന സയ്യിദുമാർ നമുക്ക് പഠിപ്പിച്ചത്. ആ വലിയ നിഅമത്താണ് ജീവിതത്തിൽ ശരിക്കും പുലർന്നു നമ്മൾ കണ്ടു. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് മഖാഫിൽ അവിടെ അങ്ങനെ ഇരിക്കുന്നു. പ്രായം 80 കഴിഞ്ഞപ്പോഴും, പ്രായം 85 പിന്നിട്ടപ്പോഴും, പ്രായം 90-നൊപ്പം ചെന്നപ്പോഴും താജുൽ ഉലമ മഖാഫിൽ ഇരിക്കുകയാണ്. കഅബാലയത്തെ നോക്കി 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 കണ്ട് കണ്ണുകൾ കൊണ്ട് കോരിക്കുടിക്കുകയാണ്. ആ ഇരിക്കുന്ന ഇരിപ്പില് ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുകയാണ്. ചൊല്ലുന്ന ദിക്റ് അസ്മാഉൽ ഹുസ്ന, യാ അല്ലാഹു ജല്ല ജലാലു 100,000 തവണ, യാ റഹ്മാനു ജല്ല ജലാലു 100,000 തവണ, യാ റഹീമു ജല്ല ജലാലു 100,000 തവണ. പരിശുദ്ധ റമദാനിലാണ്, പുണ്യം നിറഞ്ഞ മഖാഫിലാണ് കഅബയെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട് ചൊല്ലുകയാണ്. നോമ്പുകാരനാണ് ഈ ചൊല്ലുന്നത്. 90 വയസ്സിനപ്പുറം ചെന്നിട്ടും ദിക്ര് മുടങ്ങാതെ, ക്ഷീണം വകവെക്കാതെ, പ്രായം പ്രശ്നമാക്കാതെ സുബ്ഹാനല്ലാഹ്. ആ ധന്യാത്മാവ് നമ്മളൊക്കെ ജീവിച്ച 100-ാണ് ജീവിച്ചത്. അല്ലാഹു നമുക്ക് നൽകിയ ഭാഗ്യമാണത്. ഇതൊക്കെ നടക്കും, ഈ കാലത്തും നടക്കും, നമ്മുടെയൊക്കെ നാടുകളിലുള്ളവർക്കും നടക്കും എന്നു കാണിച്ചു തന്ന മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും അവരോടൊപ്പമുള്ള വിശുദ്ധാത്മാക്കളും. ആ നല്ലവരോടൊപ്പമാണ് നമ്മൾ. നമ്മേക്കാൾ അനുഗ്രഹീതരായി വേറെ ആരുണ്ട്? ആ മേൽവിലാസം നമുക്ക് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആ പ്ലാറ്റ്ഫോമിൽ അല്ലാഹു നമ്മയൊക്കെ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ. ആ ബാനറിന്റെ തണല് ഒരു കാലത്തും നഷ്ടപ്പെടാതെ പടച്ച തമ്പുരാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇവരുടെയൊക്കെ വെല്ലിപ്പ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി എന്റെ ബെഡ്റൂമിലേക്ക് കയറി വന്നു. ഫാത്തിമത്തു സഹ്റാ അപ്പുറത്തിരിക്കുന്നുണ്ട്, ഞാനിപ്പുറത്തും ഇരിക്കുകയാണ്. ഞങ്ങൾക്കിടയിൽ നടുവിൽ വന്നിരുന്ന സയ്യിദുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു കൈ കൊണ്ട് ഫാത്തിമാന്റെ തോളിൽ കൈവച്ചു, മറ്റേ കൈ കൊണ്ട് എന്നെ ചേർത്തു പിടിച്ചു, എന്നിട്ട് പറഞ്ഞു സ്നേഹത്തോടെ,
നിങ്ങൾക്ക് കുടുംബത്തിൽ വിഷമം വരാതിരിക്കാൻ, ദാരിദ്ര്യം നിങ്ങളെ അലട്ടാതിരിക്കാൻ, നിങ്ങൾക്ക് ആരോഗ്യത്തിന്റെ പ്രശ്നം ഗുലുമാലായി നിങ്ങളെ വേട്ടയാടാതിരിക്കാൻ, മക്കൾ നിങ്ങൾക്ക് ഭാരമാകാതിരിക്കാൻ, ഹമ്മുദ്ദുനിയാ ഇഹലോകത്തിന്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ, വഹമ്മുല്ലാഹിറാ പാരത്രിക ലോകത്തെ പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടാൻ. മക്കളെ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി അന്ന് പറഞ്ഞു തന്നു, ഇദാ അവൈതുമാ ഇലാ ഫിറാശിക്കുമാ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ അതിങ്ങനെ ചൊല്ലണം. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നെ 30 കൊല്ലം കഴിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു, ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്വരി തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആ പറഞ്ഞു തന്ന ദിക്ര് ജീവിതത്തിൽ ഒരു രാത്രിയിൽ പോലും എനിക്ക് മുടങ്ങിയിട്ടില്ല. ഹസനുൽ ബസ്വരി തങ്ങൾ ചോദിക്കുകയാണ്, സുഫീൻ യുദ്ധത്തിന്റെ രാത്രി നേരം പുലരുവോളം പോരാട്ടമാണ്, തിങ്ങി വെട്ടിയതാണ്, വലിയ കുഴപ്പത്തിന്റെ ദിവസമാണ്, ഒന്നിനും നേരം കിട്ടാത്ത സമയമാണ്, മനസ്സ് നേരെ നിൽക്കാതെ വെപ്രാളത്തിന്റെ മുഹൂർത്തമാണ്. ആ ദിവസത്തെ രാത്രിയിൽ ബഹുമാനപ്പെട്ടവരെ അന്ന് മുടങ്ങിപ്പോയിട്ടുണ്ടാകും. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, സിഫീൻ യുദ്ധത്തിന്റെ രാത്രിയിലും എനിക്ക് ആ ദിക്ര് മുടക്കം വന്നിട്ടില്ല, ജമലി യുദ്ധത്തിന്റെ രാത്രിയിലും എനിക്ക് ആ ഒരു ദിക്ര് മുടക്കം വന്നിട്ടില്ല. ദിക്ര് മുടങ്ങാനുള്ളതല്ല, ദിക്ര് ഒരിക്കലും ഒഴിഞ്ഞു പോകാനുള്ളതല്ല, ദിക്ര് പതിവായി ചൊല്ലാനുള്ളതാണ്. പതിവായി ചൊല്ലുമ്പോഴാണ് അതിന് പതിവ് എന്ന് പറയുക. ആ പതിവിന്റെ അറബിയാണ് റാത്തിബ്, അതാണ് റാത്തിബ്, അതിന്റെ പേരാണ് വിർദ്, അതിന്റെ പേരാണ് ഔറാദ്. അഫ്ളലുൽ അമാലി, ഏറ്റവും ഷറഫുള്ള അമല്, മാദാവ മാലൈഹി സാഹിബുഹു, എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചൊല്ലും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങ് കൂടും, അതല്ല ഏറ്റവും നല്ല അമല്. മാദാവ മാലിഹി സാഹിബുഹു, ഒരാള് പതിവാക്കിക്കൊണ്ടു നടക്കുന്ന സൽക്കർമ്മമാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, കുറെ ആളുകൾ തപ്പി നോക്കി, അവര് റാത്തീബ് എന്നൊരു ലഫ്ള് ഹദീസിൽ കണ്ടില്ലത്രേ. കുറെ ആളുകൾ തപ്പി നോക്കിയിട്ട് വിർദ് ഔറാദ്, ദിക്ര് റാത്തീബ്, ഇതങ്ങനെയൊന്നും കണ്ടില്ലത്രേ, അതുകൊണ്ടാണ് അവര് ദിക്ര് ചൊല്ലാത്തത് എന്ന് അവര് ന്യായം പറയുന്നു. കൂടുതൽ ദിക്ര് ചൊല്ലുന്നതിനെ മുടക്കാനാണ്. അത്തരം ആളുകൾക്ക് വല്ലാത്ത തിടുക്കം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, ദിക്ര് കുറച്ചേ ചൊല്ലൂ. അങ്ങനെ ഒരു കൂട്ടരുണ്ട്, അല്ലാഹുവിന്റെ ദിക്ര് അവര് ചൊല്ലും, വളരെ കുറച്ചു മാത്രം. സൂറത്തുൻ നിസാഇൽ ആ ആയത്ത് കാണാം, അതിന്റെ തൊട്ടടുത്ത് അല്ലാഹു പറയുന്നു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, കുറച്ചു മാത്രം ദിക്ര് ചൊല്ലുന്ന ഈ ടീം അവര് കപട വിശ്വാസികളാണ്. അവര് നരകത്തിലെ ഏറ്റവും അടിയിലത്തെ തട്ടില് ഏറ്റവും കടുത്ത ശിക്ഷ അല്ലാഹു കൊടുക്കുന്ന കൂട്ടരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദിക്ര് നമ്മൾ ചൊല്ലുന്നത് കുറഞ്ഞു പോകാറുണ്ടെങ്കിലും അമ്പുരാനെ നമുക്കൊരുപാട് ദിക്റിന് തൗഫീഖ് തരണേ എന്ന് ദുആ ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ കുറേ ദിക്റും ദുആവും പതിവുള്ളവരെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാനെ പറഞ്ഞ കൂട്ടരോ അവര് നിഷേധിക്കുന്നവരാ, അവര് നിരാകരിക്കുന്നവരാണ്, അവര് എതിർക്കുന്നവരാണ്, അവര് പാടില്ല എന്ന് പറയുന്നവരാണ്, അവര് മുടക്കുന്നവരാണ്.
അപ്പോൾ പിന്നെ ഉള്ള സങ്കേതം നരകം തന്നെ, യാതൊരു സംശയവും അവശേഷിക്കുന്നില്ല. അത്തരം കമ്പനികളിൽ പെട്ടുപോകരുത്. പതിവായ ദിക്റുകൾ, അതിന്റെ പേരാണ് അതാണ് ഏറ്റവും വലിയ അമലെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുഫീന യുദ്ധത്തിന്റെ ദിവസം അന്നും എനിക്ക് എന്റെ റാത്തീബ് മുടങ്ങിയില്ല, ജമലി യുദ്ധത്തിന്റെ ദിവസം അന്നും എനിക്ക് എന്റെ റാത്തീബ് മുടങ്ങിയില്ല. മുടങ്ങാനുള്ളതല്ല ദിക്ര്, നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പതിവ് പോലെ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച, പതിവ് പോലെ മാസത്തിലെ പതിനൊന്നാമത്തെ രാത്രി, പതിവ് പോലെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം, ഈ രൂപത്തിലൊക്കെ ദിക്റിന്റെ മജ്ലിസുകൾക്ക് കാതുകൊടുക്കുന്നവരാണ്, വന്നു പങ്കുചേരുന്നവരാണ്. അതിന് കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന്, കർണാടകത്തിന്റെ മറ്റേ അറ്റത്ത് നിന്ന് വന്നു ചേരുന്ന മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാഹ്, ഈ ഒരുമിച്ച് കൂടുന്ന സദസ്സ് വലിയ മഹത്വമുള്ളതു തന്നെ. ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട ആ പുണ്യം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ആ മഹത്വം നമ്മുടെയൊക്കെ സദസ്സിന്റെ ഇജാബത്തായി അല്ലാഹു കാണിച്ചു തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് 33 അങ്ങനെ ചൊല്ലിയിട്ട് 99 നിസ്കാര ശേഷമുള്ള ദിക്ര, 33 3 വട്ടം ചൊല്ലിയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്ര, 99 100 തികയ്ക്കണം. ആ 100 തികയ്ക്കുന്ന ദിക്ര ഏതാണ്? എല്ലാവർക്കും അറിയാം, തമാമുൽ മിഅഹ്. അത് അതിന്റെ മറ്റൊരു പേരാണ്. മറ്റൊരു പേരാണ്. ഈ രണ്ടു പേരുകളിൽ അറിയപ്പെടുന്ന ദിക്ര, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, താജുൽ അദ്കാർ എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയത്. താജ് എന്ന് പറഞ്ഞാൽ കിരീടമാണ്, താജുൽ ഉലമാ പണ്ഡിതന്മാരുടെ കിരീടമാണ്, താജുൽ അദ്കാർ ദിക്റുകളുടെ കിരീടമാണ്, ആ ദിക്റാണ് ദുആ അറഫ, ആ ദിക്റാണ് തമാമുൽ മിഅഹ്. ആ ദിക്റ് ഞാനും നബിമാരെല്ലാവരും അറഫയിൽ ആവർത്തിക്കുന്ന ആവർത്തിക്കുന്ന ദിക്റാണ്. ആ ദിക്റ് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലണേ. സയ്യിദുന ഹബീബുന മുഹമ്മദ് മുസ്തഫ എപ്പോഴാ നമ്മൾ ചൊല്ലാറുള്ളത്? എപ്പോഴാ നമ്മൾ ചൊല്ലാറുള്ളത്? മഗ്രിബ് നിസ്കരിച്ച ആ സ്ഥലത്ത് അങ്ങനെ തന്നെ ഇരിക്കുന്നു, അതേ സ്പോട്ട്, അതേ പോസ്, കാൽവിരലുകൾ പോലും ആരോഗ്യമുള്ളവർ മാറ്റി പിടിക്കണ്ട, അതേ സ്ഥലത്ത് അവിടെ ഇരിക്കുക. ഇങ്ങനെ ഈ ദിക്ർ ചൊല്ലണം 10 വട്ടം. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സുബ്ഹി നിസ്കരിച്ചയിടത്ത് അതേ സ്ഥലത്ത് ഇരിക്കുക. വല്ലാത്ത വേദനയും പ്രയാസവും ഒന്നുമില്ലാത്ത ആളുകൾ കാലിന്റെ വിരലുകൾ പോലും ചൊല്ലണം 10 വട്ടം 10 വട്ടം. മഗ്രിബിന് ശേഷം പിൻകൾ താജുൽ ഉലമാഇന്റെ നാട്ടുകാർ, താജുൽ അദ്കാർ നാം മനസ്സിലാക്കുകയാണ്, നാം ചൊല്ലുകയാണ്. മുടിപ്പൂ എന്ന പ്രദേശത്തിന്റെ വാക്ക്, ആ വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മൾ ആലോചിച്ചു നോക്കുക. മറ്റൊന്നുമല്ല, മുടി ചൂടുന്നു. മുടിയിൽ ചൂടുന്നത് എന്താണ്? തലയിൽ അലങ്കാരമായി വെക്കുന്നത് എന്താണ്? അതിന്റെ പേരാണ് മുടിപ്പൂ. താജ് എന്നാണ് ആ വാക്കിന്റെയും അർത്ഥം. തമിഴില് ആ വാക്കിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. മുടിയിൽ ചൂടുന്ന പൂവിന്, തലയിൽ വെക്കുന്ന അലങ്കാരത്തിന്, അതിന്റെ പേരാണ് താജ്. ആ ദിക്റാണ് നമുക്ക് ദിക്റുകളുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കാനുള്ളത്. ആ ദിക്റാണ് ഈ സമയത്ത് നാം പരിചയപ്പെടുന്നത്. ആ ദിക്റിനെയാണ് ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി ദുആഉ അറഫ എന്ന ഓമന പേരിട്ട് പഠിപ്പിച്ചത്. അവിടുന്ന് പറയുന്നു, ഒരു ദിവസം മഗ്രിബിന് ശേഷം 10 വട്ടം, സുബ്ഹിന്റെ ശേഷം 10 വട്ടം, എല്ലാ നിസ്കാരങ്ങൾക്കു ശേഷവും
തമാമുൽ മിആ എന്ന രൂപത്തിൽ അങ്ങനെ ഒരു വട്ടം ആ ഇരുപത്തഞ്ചും പോരാ നിങ്ങൾക്ക് താജുൽ അദ്കാർ ദുആഉ അറഫ തമാമുൽ മിആ നിങ്ങൾ ഒരു ദിവസം 100 വട്ടം ചൊല്ലിയാൽ സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സവാബ് പഠിപ്പിച്ചു തരുന്നു. നാലു കാര്യങ്ങൾ നാഫിയായ ഇൽമു അല്ലാഹു നമുക്ക് ഏറ്റിയേറ്റി തരുമാറാകട്ടെ. അത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അമലുകൾ പഠിച്ചു, ആ പഠിച്ചത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവന്നു, പിന്നെ പിന്നെ തലതിരിഞ്ഞുപോയി, പിന്നെ പിന്നെ മാറി ചവിട്ടിപ്പോയി, പിന്നെ പിന്നെ മനുഷ്യൻ കേടുവന്നുപോയി, പ്രായം മൂക്കുന്നതിനനുസരിച്ച് അമല് കുറഞ്ഞു പോകുന്നത് പരാജയമാണ്. അല്ലാഹു നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇൽമും അമലും തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഹിജ്റ വർഷം അവസാനത്തെ മാസത്തിലേക്ക്, ഇനി ഹിജ്റ വർഷം നമ്മുടെയൊക്കെ ആയുസ്സിലുണ്ടോ? നമുക്ക് പ്രായം കൂടുകയാണ്. ഇനി വർഷങ്ങൾ കൂടുതലുണ്ടോ? നമുക്ക് ഇൽമു കൂടുകയാണ്, പ്രായം കൂടുകയാണ്, ധനം കൂടുകയാണ്, കുടുംബാംഗങ്ങൾ കൂടി കൂടി വരികയാണ്. നമുക്ക് ഒന്നുകൂടി കൂടി വരണം, അത് അമലാണ്. അമലാണ് ഒരു മനുഷ്യന് പ്രായം കൊണ്ട് കൂടിക്കൂടി വന്നു, ഇൽമു കൊണ്ട് കൂടിക്കൂടി വന്നു, സമ്പത്ത് കൊണ്ട് കൂടിക്കൂടി വന്നു, കുടുംബാംഗങ്ങളുടെ പിന്തുണ കൂടിക്കൂടി വന്നു. അമലു മാത്രം ആ മനുഷ്യന്റേത് പിന്നിലായി പോയാൽ അല്ലാഹുവിനോട് ആ മനുഷ്യൻ അകന്നു പോവുകയാണ് എന്ന് ത്വഹാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുആഉ അറഫ അറഫയിലുള്ളവർക്ക് മാത്രമുള്ള പണിയല്ല. അറഫ ദിവസം നമുക്ക് അന്നത്തെ ദിവസം മാത്രമുള്ള പണിയല്ല, കൊല്ലത്തിലെല്ലാ ദിവസവും ആയുസ്സിലെ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാനുള്ള പണി. 100 തവണ ഈ ദിക്ര ഒരാൾ ചൊല്ലിയാൽ അൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് 100 പാപങ്ങൾ അല്ലാഹു നിന്റേത് വേർപ്പെടുത്തുകയായി ആ ഒറ്റ ദിവസത്തെ ആ 100 ദിക്റുകൾ കാരണത്താൽ. 100 സൽക്കർമ്മങ്ങൾ നിന്റെ പേരിൽ അല്ലാഹു രേഖപ്പെടുത്തുകയായി. ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് മുസ്തഫ രണ്ട് സവാബാണ് പറഞ്ഞത്. മൂന്നാമത്തെ സവാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എങ്ങനെ 100 വട്ടം താജുൽ അദ്കാർ ചൊല്ലിയവൻ, ദുആഉ അറഫ ചൊല്ലിയ ആൾ, തമാമുൽ മിആ 100 തികയ്ക്കുന്ന ഈ ദിക്ർ 100 വട്ടം ഒരാൾ ചൊല്ലിയാൽ അവനേക്കാൾ അഫ്ളല് വേറെ ആരുമില്ല. 101 ചൊല്ലിയവൻ ഉണ്ടെങ്കിൽ അവനല്ലാതെ, 200 ചൊല്ലിയവൻ ഉണ്ടെങ്കിൽ അവനല്ലാതെ, 300 ചൊല്ലിയോ 1000 ചൊല്ലിയോ അവർക്ക് ഷറഫ് ഇങ്ങനെ കൂടി വരും. 100 ഒരു ദിവസം ചൊല്ലിയവൻ അവനേക്കാൾ ഷറഫുള്ളവൻ, 101 ചൊല്ലിയവൻ, 200 ചൊല്ലിയവൻ എന്നല്ലാതെ ചൊല്ലാത്ത മുഴുവൻ ആളുകളെക്കാൾ മഹത്വം ഈ ചൊല്ലിയ ആൾക്കാണ് ഉള്ളതെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അരവരി കള്ളം പറയില്ല, ഒരക്ഷരം അബദ്ധം ആ വായിൽ നിന്ന് വീഴുകയില്ല. വമാ യന്തിഖു അനിൽ ഹവാ തന്നിഷ്ടം തട്ടിവിടുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹയുൻ യുഹാ അല്ലാഹുവിന്റെ വഹയാണ്. ആ പ്രഖ്യാപനങ്ങളൊക്കെ വഹയിന്റെ അർത്ഥത്തിലാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഉള്ളതുപോലെ കൃത്യം പറയുന്നവരാണ്. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്.
ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിച്ചത് അല്ലാഹു വദ്ദാകിരീൻ അല്ലാഹു കസീറം വദ്ദാകിറാത്ത്. ആ നല്ല പട്ടികയിൽ ഈ സദസ്സിലെ ദാക്കിരീങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാഹു, നീ ഉൾപ്പെടുത്തി തരണേ അല്ലാഹു. മഴയായിട്ടും പ്രയാസങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നിട്ടും എത്തിച്ചേർന്നു നേരത്തെ തന്നെ. ഈ വന്ന വരവില് ഓരോ മുന്നോട്ട് വെച്ച സ്റ്റെപ്പും നീ സ്വർഗീയ സന്തോഷങ്ങൾക്ക് കാരണമാക്കണേ അല്ലാഹു. ഓരോ സ്റ്റെപ്പും ഓരോരോ പാപങ്ങൾ എഴുതി തള്ളിക്കളയാൻ നീ കാരണമാക്കി തരണം അല്ലാഹു. മൂന്ന് സവാബാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒന്ന്, മിഅത്തു ഹസനാത്ത് അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅത്തു സയ്യിആത്ത് നൂറ് ദുഷ്കൃത്യങ്ങൾ തമ്മാടിത്തങ്ങൾ അവന്റെ പട്ടികയിൽ നിന്ന് അല്ലാഹു വേർപ്പെടുത്തുമെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. ലാ അഹദ അഫ്ളല മിൻഹു ഇല്ലാ മൻ അക്സറ മിൻഹു. ഇയാളേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചവനല്ലാതെ ഇവനേക്കാൾ ശ്രേഷ്ഠതയുള്ളവർ വേറെ ആരുമില്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. പിന്നെ നാലാമത്തെ ഷറഫ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്ര ചൊല്ലിയ ആൾക്ക് നാലാമത്തെ ഷറഫ് എന്താണ്? ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മക്കൾ ആ മക്കളുടെ കൂട്ടത്തിൽ നിന്നു പത്തുപേർ. ഇസ്മായിൽ നബി അലൈഹി സ്സലാമിന്റെ മക്കള് ആ കൂട്ടത്തിൽ നിന്നു പത്തുപേര് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി ഇസ്മായിൽ സന്തതികളിൽ പെട്ടവരാണ്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ ആ സന്തതികളിൽ പെട്ടവരാണ്. അബൂബക്കറിനി സ്വിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സന്തതികളിൽ പെട്ടവരാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആ സന്തതികളിൽ പെട്ടവരാണ്. പാവപ്പെട്ട ഞാന് ആ സന്തതികളിൽ പെട്ടവരാണോ എനിക്കറിയില്ല. നമ്മളിൽ പലരും അങ്ങനെയാകാനൊന്നും തരമില്ല. മഹാന്മാരായ സയ്യിദുമാർ അവരെല്ലാവരും വുൽദു ഇസ്മായിൽ ഇസ്മായിൽ പന്തം സന്തതികളിൽ പെട്ടവരാണ്. ഇസ്മായിൽ സന്തതികളിൽ പെട്ട പത്തു പേര് സ്വാതന്ത്ര്യമില്ലാതെ അടിമകളായി ആർക്കോ കീഴില് അടിമപ്പണിയെടുക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ സങ്കടം കൊണ്ട് പണം മുഴുവനും ചെലവഴിച്ച് പത്ത് ഇസ്മായിൽ സന്തതികളെ മുഴുവൻ പണവും അടച്ച് ഒരാൾ മോചിപ്പിച്ചാൽ, തങ്ങൾ ഉപ്പാപ്പാക്ക് ഒരു ഇളനീര് സമ്മാനിച്ചാൽ, അതല്ല പറഞ്ഞത്, സ്ഥാപനത്തിലെ ഒരു മുത്തല്ലിമിന് ഒരു നേരത്തെ ആഹാരം കൊടുത്തു, അതല്ല പറഞ്ഞത്, ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട പത്തുപേര് അടിമകളായി അക്രമികൾ പിടിച്ചു വെച്ചിട്ട് ഇവർക്ക് വിലപേശിക്കൊണ്ടിരിക്കുമ്പോൾ അവര് ചോദിക്കുന്ന അത്രയും വില കൊടുത്ത് ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒമ്പത് പത്ത് ഈ പത്തുപേരെയും ഒരാൾ മോചിപ്പിച്ച് പടച്ചവനെ വിചാരിച്ച് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിചാരിച്ച് നിങ്ങളെ ഞാൻ ഒഴിവാക്കി വിടുന്നു എന്ന് പറഞ്ഞ് അവരെ അങ്ങ് മോചിപ്പിച്ചാൽ എത്രയാണ് പ്രതിഫലം, എത്രയാണ് പുണ്യം, അത്രയും പുണ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്ര ആ ദുആ ദുആഉ അറഫയാണ്, തമാമുൽ മിഅയാണ്, താജുൽ അദ്കാറാണ്. അത് പത്ത് വട്ടം നൂറു വട്ടം പ്രതിദിനം ചൊല്ലുന്നയാൾക്ക് ഇത്രയും സവാബ് ഉണ്ട്. സഹീഹുൽ ബുഖാരി ധരിക്കുന്ന ഹദീസ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. അറഫയിലുള്ളവർക്ക് മാത്രമേ പണിയുള്ളൂ എന്ന് കരുതരുത്.
നാട്ടിലുള്ള നമുക്ക് അറഫാ ദിവസം മാത്രമേ പണിയുള്ളൂ എന്ന് കരുതരുത്. വലയാലിൻ ആശർ, ഈ പത്ത് രാത്രികൾ വല്ലാത്ത സവാബുള്ളവയാണ്. ആ രാത്രികളിലും മറ്റു രാത്രികളിലും നമുക്ക് ഇബാദത്തുകൾ ചെയ്യാനുണ്ട്, വർദ്ധിപ്പിക്കാനുണ്ട്, ഇനിയും പഠിക്കാനുണ്ട്, പഠിച്ചത് നന്നാക്കാനുണ്ട്, അത് ജീവിതത്തിൽ ആവർത്തിക്കാനുണ്ട്. മറന്നുപോകരുത്, മാറിപ്പോകരുത്, ഒഴിഞ്ഞു പോകരുത്. സുഫീൻ യുദ്ധത്തിന്റെ ദിവസം എന്റെ റാത്തീബ് ഞാൻ മുടക്കിയിട്ടില്ല. സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ്, ജമലി യുദ്ധത്തിന്റെ ദിവസം എന്റെ റാത്തീബ് ഞാൻ മുടക്കിയിട്ടില്ല. സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ്, ആ മഹത്തുക്കൾക്കൊപ്പം സ്വർഗം പൂകാൻ, സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഈ സദസ്സിൽ വന്നു ചേർന്ന ദാക്കിരീങ്ങൾ, ദാക്കിറാത്ത്, അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, പുണ്യം ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. അത് തൗഹീദിന്റെ ആണിക്കല്ലാണ്. വഹ്ദഹു തൗഹീദ് അടിയുറപ്പിക്കുകയാണ്. ലാ ശരീക ലഹു വീണ്ടും ആഴത്തിൽ ആണിയടച്ചുറപ്പിക്കുകയാണ്. നിസ്കാരത്തിലും നോമ്പിലും എല്ലാറ്റിലും അല്ലാഹുവേ നീ മാത്രം, നീ മാത്രമേ ഉള്ളൂ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുന്നുള്ളൂ. ആ പ്രഖ്യാപനം ആർക്കും നിർത്താനായിട്ടില്ല, ആ ദിക്ർ ആർക്കും മാറ്റിവെക്കാനായിട്ടില്ല, ആരും അത് ചൊല്ലി തികഞ്ഞു തീർത്തു കളഞ്ഞിട്ടില്ല. എല്ലാവർക്കും അതിനെയും ആവർത്തിക്കാനുള്ളത് തന്നെയാണ്. അവസാന സമയത്ത് നമ്മുടെ വായിൽ അത് വന്നു കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്നാൽ സ്വർഗസ്ഥനാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, മാനപ്പെട്ട സയ്യിദുനാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, വഫാതാകുന്ന സമയത്ത് 45 മക്കള്, അവര് മുഴുവനും അഖ്വാബുകളും ഔലിയാക്കളും അബുദാലുകളും ഔതാദുകളും ആ മഹത്തുക്കൾ ചുറ്റും ഉണ്ട്. കുറച്ചു നേരം മുമ്പേ അവരോട് പറഞ്ഞിരുന്നു, ലാ തുകല്ലിമൂനി, ഇനി എന്നോട് സംസാരിക്കരുത്. അന്തിമ നിമിഷങ്ങളിൽ ആ മഹാത്മാവിനോട് മക്കളാരും സംസാരിച്ചില്ല. പക്ഷേ മകൻ അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു അവസാന നിമിഷം ഉപ്പയോട് സംസാരിച്ചു. ഔസിനാ യാ അബതായ്, ദുനിയാവിന്റെ കാര്യങ്ങൾ സംസാരിക്കരുതെന്നായിരിക്കാം ഉപ്പ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ ബാക്കി പരിപാടികൾ, സ്വത്തോ വിഷയങ്ങളോ നാടോ വിവാഹങ്ങളോ മക്കളോ കുഞ്ഞുങ്ങളോ, അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്നാകണം ഉപ്പ ഉദ്ദേശിച്ചത് എന്ന് കരുതിയിട്ട് മകൻ അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉപ്പയോട് പറയുന്നു, ഔസ്വിനായ അബതായ്, ഞങ്ങളോട് ഒരു നല്ല വസീയത്ത് ഉപ്പ തരണം. അത് തന്നിട്ട് ഉപ്പ പോയാൽ മതി. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജൈലാനി റളിയല്ലാഹു അൻഹു അവസാന സമയത്ത് നൽകുന്ന ഉപദേശം, അലൈക്കും ബിത്തൗഹീദ്, അലൈക്കും ബിത്തൗഹീദ്, അലൈക്കും ബിത്തൗഹീദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു വലിയ മന്ത്രം നമ്മുടെ ഹൃദയത്തിലും രക്തത്തിലും മജ്ജയിലും മാംസത്തിലും തലച്ചോറിലും അവയവങ്ങളിലും സകറാത്തിലും ജീവിതത്തിലും വഫാത്തിലും അന്തിമ മുഹൂർത്തത്തിലും എവിടെയും നമുക്ക് വെളിച്ചമായി അല്ലാഹു നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ഇതെപ്പോഴും നമുക്ക് അർത്ഥമറിഞ്ഞു തന്നെ ചെല്ലാനുള്ളതാണ്, അർത്ഥമറിഞ്ഞു തന്നെ ചെല്ലാനുള്ളതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ലഹുൽ മുൽക്ക്, പരമാധികാരം അല്ലാഹുവിനാണ്. വലഹുൽ ഹംദ്, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദ്യം ചെയ്യരുത്. അവൻ ചെയ്യുന്നത് മുഴുവനും ഹംദ്, ഹംദ്, സ്തുതിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. പ്രകൃതിയുടെ വികൃതി എന്നൊന്നും ആരും പറയരുത്. വിധിയുടെ ക്രൂരത, മഴ പെയ്തപ്പോൾ ഒരാൾ ഒലിച്ചു പോയപ്പോൾ
ഒരു പറങ്കിമാവ് മറിഞ്ഞു വീണപ്പോൾ, ഒരു ചക്ക താഴെ വീണ് ഒരു കോഴി ചത്തപ്പോൾ ആരും പ്രതിഷേധിക്കരുത്, ആരും തോന്നിവാസം പറയരുത്, ആരും റബ്ബിനെ ചീത്ത വിളിക്കരുത്. ചാനലുകളുടെ ഒരു ഭാഷ, പത്രക്കാരുടെ ഒരു ശൈലി അങ്ങനെ ഉണ്ടാകാം. അത് അർത്ഥമറിഞ്ഞു പറയുന്നതാണോ? കുഴപ്പമാണ്. അർത്ഥമറിയാതെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വാക്ക് ശരിയില്ല. ലഹുൽ മുൽക്ക് അല്ലാഹുവിനാണ് പരമാധികാരം. വലഹുൽ ഹംദ് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്തുതിക്കപ്പെടേണ്ട കാര്യങ്ങൾ. ഇത് വിശ്വാസി മറന്നുപോകരുത്. ഇത് മൂമിൻ ഒരിക്കലും മാറിപ്പോകരുത്. അർത്ഥമറിഞ്ഞു വേണം നമ്മൾ കാര്യങ്ങൾ ചൊല്ലാൻ, ചെയ്യാൻ, പറയാൻ, പ്രസ്താവന ഇറക്കാൻ. കേരളത്തിൽ ഇപ്പോൾ മഴയുടെ ദുരിതങ്ങൾ, ഒരുപാട് പേര് അപകടങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ശുഹദാക്കളെ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയവർ അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ബാക്കിയുള്ള ആളുകൾ അല്ലാഹു അവർക്കൊക്കെ സലാമത്തും അമനും എളുപ്പമാക്കുമാറാകട്ടെ. മഴ അല്ലാഹുവിന്റെ റഹ്മത്താണ്. ആ മഴ പെയ്തപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയാണ് കാണുന്നതെങ്കിൽ സൂക്ഷിച്ചോ. അതാബ് വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും? പടച്ചവന്റെ ശിക്ഷ വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും? റബ്ബേ, നീ റഹ്മത്തായി ഇറക്കുന്ന മഴ, അതിന്റെ അനുരണനങ്ങൾ ഇക്കോലത്തിലാണെങ്കിൽ, അതാബൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും? മഹാന്മാർ അങ്ങനെയാണ് ആലോചിച്ചത്, നമ്മളും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പടച്ച തമ്പുരാൻ അവന്റെ റഹ്മത്ത് സന്തോഷമായി, ആഹ്ലാദമായി, ബറക്കത്തായി നമുക്കെല്ലാം ഇനിയും ഇനിയും വർഷിക്കുമാറാകട്ടെ. വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. ന്യൂയോർക്ക് മഹാനഗരം, ആ നഗരത്തിന്റെ വിസ്തൃതി 3000 ചതുരശ്ര കിലോമീറ്ററാണ്. ന്യൂയോർക്ക് മഹാനഗരം 3000 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്താരം. 30 കിലോമീറ്റർ നീണ്ടിട്ട് 10 കിലോമീറ്റർ വീതിയിൽ 3000 ചതുരശ്ര കിലോമീറ്റർ വിസ്താരമായി പരന്നുകിടക്കുന്ന ന്യൂയോർക്ക് മഹാനഗരം, ആ നഗരത്തിന്റെ അത്രയും വലിയ അഗ്നിവലയം കാലിഫോർണിയയിൽ ഇപ്പോൾ ആളുകളെ പിടിച്ചു വിഴുങ്ങുകയാണ്, കെട്ടിടങ്ങളെ പിടിച്ചു വിഴുങ്ങുകയാണ്, ആളുകളൊക്കെയും ഓടിപ്പോവുകയാണ്. അമേരിക്കയുടെ മൂക്കിന് തുമ്പത്താണ്. അമേരിക്കയിലാണ് ഞാൻ ഈ പറയുന്ന പ്രദേശമെങ്കിൽ ആലോചിച്ചു നോക്ക്, അധികാരത്തിന് ഒന്നും ചെയ്യാനില്ല. അധികാരം കൊണ്ട് ഇത്തരം വിഷയങ്ങളെ പൊരുതി തോൽപ്പിക്കാനാവില്ല. ഒരിക്കലും ഈ വിഷയത്തിലൊന്നും ഇടപെടാൻ മനുഷ്യന് പടച്ചവൻ പവർ കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് വേണം, പടച്ചവന്റെ ബറക്കത്ത് വേണം. അല്ലാഹുവിന്റെ റഹ്മത്ത്, ദുആക്ക് ഇജാബത്തുള്ള നല്ല മഹത്തുക്കള് അവര് കൈപൊക്കുമ്പോൾ റബ്ബിന്റെ റഹ്മത്തുകൾ വർഷിക്കുകയായി. ആ നല്ല മഹത്തുക്കൾ ഇടപെടുമ്പോൾ പരിഹാരമുണ്ടാവുകയായി. മദീനയുടെ പരിസരത്ത് ഉഹുദ് പർവ്വത നിരയില് സബീറു പർവ്വതം, ആ സബീറ് കുലുങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് മുസ്തഫ, കുലുങ്ങരുത്, അനങ്ങരുത്, ഞാനിവിടെയുണ്ട്, ഞാനൊരു നബിയാണ്. ഇതാ അബൂബക്കറുണ്ട്, അദ്ദേഹം സിദ്ദീഖുകളുടെ നേതാവാണ്. കുലുങ്ങരുത്, സയ്യിദുന മുഹമ്മദ് മുസ്തഫ. പിന്നെ കുലുങ്ങിയില്ല. അമ്പിയാഇന്റെ മഹത്വം പറഞ്ഞിട്ട്, ഔലിയാഇന്റെ മഹത്വം പറഞ്ഞിട്ട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, ഇവിടെ ഇതാ ഉസ്മാനുണ്ട്, ഇവിടെ ഇതാ ഉമറുണ്ട്, ഇവർ രണ്ടുപേരും ഷഹീദുമാരായി മരിക്കാൻ പോകുന്നവരാണ്. ഓരോ ചോരത്തുള്ളിക്കും ഉഹദ് മലയോളം പുണ്യമുള്ളവരാണ്. ഈ ഷഹീദുമാരെ കണ്ടിട്ട്, ഈ സിദ്ദീഖിനെ ബഹുമാനിച്ചിട്ട്, ഈ നബിയിനെ പരിഗണിച്ചിട്ട് ഉസ്ബുത്ത്, എനി കുലുങ്ങരുത് എന്ന് പറഞ്ഞ നബിയുന മുഹമ്മദ് മുസ്തഫ,
പിന്നെ ഉഹദിന് കുലുക്കമില്ല. നമ്മളും പറയുന്നത് അതല്ലേ? ഈ മജ്ലിസിലും പറയാനുള്ളത് അതല്ലേ? മഹാന്മാരായ സ്വഹാബത്തിന്റെ പേര് പറയുന്നു, മഹാനായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പേര് പറയുന്നു. പടച്ചവനെ, ഇനി മഴ പെയ്താൽ ബുദ്ധിമുട്ടാകുമല്ലോ. തമ്പുരാനെ, ഇനി ഉരുള് പൊട്ടിയാൽ ബുദ്ധിമുട്ടാകുമല്ലോ. റഹ്മാനായ അല്ലാ, ഇനിയും ഇങ്ങനെ തീപ്പിടിച്ചാൽ ബുദ്ധിമുട്ടാകുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി അപ്പറഞ്ഞത് അവിടുത്തെ പുത്രന്മാരും അവിടുത്തെ പിന്മുറക്കാരും അതങ്ങനെ ആവർത്തിക്കുമ്പോൾ നോട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്, തേട്ടം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്കാണ്. ഇതാണ് മരുന്ന്, ഇതിനേക്കാൾ വേറെ വലിയ മരുന്നില്ല. ആ മരുന്നുകൾ ഫലപ്പെടണം, എന്നിട്ട് നമുക്ക് നമ്മുടെ മുസീബത്തുകളൊക്കെ മാറിക്കിട്ടണം. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ബറക്കത്ത് വർഷിക്കട്ടെ, റഹ്മത്ത് ഇറക്കിത്തരട്ടെ, ലയനത്ത് ഉയർത്തിക്കളയട്ടെ, സലാമത്ത് നിലനിർത്തി തരുമാറാകട്ടെ. അതിന് ഈ മുഅ്മിനാത്തിന്റെ ദാക്കിറാത്തിന്റെ ദാക്കിരീങ്ങളുടെ സദാത്തുക്കളുടെ മജ്ലിസ് നീ തഖ്വായുടെ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും വലിയ അമലായി വരവ് വെക്കണേ അല്ലാ. അതാണ് ഈ സദസ്സിന്റെ സന്ദേശമായി നമുക്കെല്ലാവരോടും പറയാനുള്ളത്. എന്റെ വിഷയത്തിലേക്ക് പോകട്ടെ. യുഹ്യി വയുമീതു, ആ അക്ഷരമൊക്കെ ഒന്ന് നന്നായി പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പ്രതിഫലം അല്ലാഹു നൽകും. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, ആ അക്ഷരമൊക്കെ ഒന്ന് നന്നാക്കി പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പ്രദേശത്ത് ധാരാളം ഉമ്മമാർ ഖുർആൻ നന്നായി പഠിക്കാൻ ഇറങ്ങിയ സമയമാണ്, ജീവിതത്തിൽ ആദ്യമായി ഖത്മുകളൊക്കെ തീർത്ത സമയമാണ്. ഹ അവര് പറയാൻ പഠിച്ചു, ഹ അവര് പറയാൻ പഠിച്ചു, അവര് പറയാൻ പഠിച്ചു. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ്, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തതാണ്, ഉച്ചാരണം പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്നെ പോലെ മധുരത്തില് ഉച്ചരിക്കുന്ന ആളുകള് വേറെയില്ല എന്ന് അവിടുന്ന് അഭിമാനത്തോടെ പറഞ്ഞതാണ്. ഇതൊന്നും തമാശയല്ല, ഇതൊക്കെ കാര്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് വലിയ പ്രതിഫലമാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് വലിയ വലിയ ലക്ഷ്യങ്ങളാണ്. അത് സാങ്കേതികതയുടെ പേരിൽ മുടങ്ങിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് രക്ഷിതാക്കള് 60 വയസ്സുള്ളവര്, ഉമ്മമാര് 55ഉം 60ഉം വയസ്സുള്ളവര് അൽഹംദുലില്ലാ ക്ലാസ്സിന് വരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ, അവർക്ക് സ്ത്രീകളെ തന്നെ ഉമ്മമാരെ തന്നെ പഠിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ്. ഇൽമ് കേൾക്കുന്നു, അതനുസരിക്കുന്നു, അത് പകർത്തുന്നു. വിദ്യാർത്ഥികളായാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിന്റെ സവാബിന് വേണ്ടി കൈമലർത്തുന്നു. ഈ സദസ്സ്, ഈ നാട്, ഈ സംരംഭം, ഈ പ്രസ്ഥാനം, ഈ സ്ഥാപനം അല്ലാഹു തആല കബൂലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, ആ അക്ഷരമൊക്കെ ഒന്ന് നന്നായി പറഞ്ഞാൽ സവാബ് തീർച്ചയായും നമുക്ക് കിട്ടാനുള്ളതാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് ദിക്റുകളുടെ സാമ്രാജ്യം, ഒരു ചെറിയ മൂല വരാനുള്ള പരിശുദ്ധ രാപ്പകലുകളുടെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. ആ ദിക്റ് 100 എണ്ണം പതിവാക്കിയവർക്ക് അല്ലാഹു കൊടുക്കുന്ന സവാബിന്റെ പട്ടികയിൽ 4ാമതായി സയ്യിദുന റസൂലുള്ളാഹി പഠിപ്പിച്ചു വുൽദു ഇസ്മായിൽ. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മക്കളിൽ നിന്ന് 10 പേർ അടിമകളായി എങ്ങനെയോ പെട്ടുപോയപ്പോൾ മുഴുവൻ പണവും കൊടുത്ത് അവരെ മോചിപ്പിച്ചു. വലിയ സൽക്കർമ്മമാണ്. സഹോദരന്മാരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇസ്മായിൽ നബിയെ നിങ്ങൾക്കറിയാം, ആ കുഞ്ഞിനെ നിങ്ങൾക്കറിയാം, ആ മനസ്സിലെ തഖ്വ നിങ്ങൾക്കറിയാം. നുബുവ്വത്ത് ലഭിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തഖ്വ പോലെ ചെറിയ മോന്റെ തഖ്വ, ഉപ്പാ എന്റെ കഴുത്തറുത്തോളൂ, എന്നെ ബലിയർപ്പിച്ചോളൂ, അല്ലാഹു തീരുമാനിച്ചു അങ്ങ് അനുസരിച്ചു, എനിക്ക് ഒന്നും പ്രശ്നമല്ല. ഇത് പറഞ്ഞ ഇസ്മായിൽ അലൈഹിസ്സലാം
നമ്മുടെ മാതൃകയാകണം. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളുടെയും മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കുടുംബങ്ങൾ സന്തോഷമുള്ള കുടുംബങ്ങളാക്കി തരട്ടെ. 4000 കൊല്ലം മുമ്പ് അന്ന് ആ ചെറിയ മോന് കാലിട്ടടിച്ചു കരഞ്ഞു, തൊണ്ടയിൽ പാലി വീഴാത്തത് കൊണ്ട്, ഒരു തുള്ളി നനവ് ദാഹം മാറ്റാൻ വായിലില്ലാത്തത് കൊണ്ട് അന്ന കുഞ്ഞ് കരഞ്ഞതിന് കാൽ ചുവട്ടിൽ അല്ലാഹു കൊടുത്തത് സംസമാണ്. ആ സംസമ മുണ്ടുടുക്കാത്ത കുഞ്ഞ്, ചേലാകർമ്മം ചെയ്യാത്ത കുഞ്ഞ്, ആ കുഞ്ഞിന്റെ കാല് തൊട്ടതിന്റെ പുണ്യം 4000 കൊല്ലം കഴിഞ്ഞിട്ടും മാറുന്നില്ല. മുഅ്മിനീങ്ങൾ മനസ്സിലാക്ക്, അംബിയാഇന്റെ കാല് തൊട്ടത്, അംബിയാഇന്റെ ശരീരം തൊട്ടത്, അതിന്റെ ബറക്കത്താണ് സംസം. ആ സംസമിന്റെ തീർത്ഥം, ആ തീർത്ഥം തേടിയുള്ള യാത്രയാണ് തീർത്ഥാടനം. ആ വെള്ളത്തെ കളിയാക്കുന്നവനുണ്ടോ? നോട്ടീസ് അടിക്കുന്നവനുണ്ടോ? പരിഹസിക്കുന്നവനുണ്ടോ? പല്ലിളിക്കുന്നവനുണ്ടോ? ഇതെന്ത് വെള്ളപ്പാ, ഇതിനെന്ത് വറക്കത്തപ്പാ എന്ന് ചോദിക്കുന്നവൻ അങ്ങട്ട് ഹജ്ജിന് പോകണ്ട. സംസം തേടിയുള്ള യാത്രയാണ് തീർത്ഥം, തേടിയുള്ള യാത്രയാണ് തീർത്ഥാടനം. തീർത്ഥാടനമായി മക്കയിലേക്ക് പോകുന്നവർ സംസം കൊണ്ടുവരികയാണ്. വേറെ പോഷകമൊന്നും വേണ്ട, പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് സംസം എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് രോഗശാന്തിയായ മരുന്നാണെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. ലിമാ ശുരിബ ലഹു, എന്തിനു വേണ്ടിയും ദുആ ചെയ്തോ, ഇത് കുടിച്ചിട്ട് ദുആ ചെയ്താൽ ഉത്തരമുണ്ടെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. കളിയാക്കാൻ തോന്നുന്നോ? വിമർശിക്കാൻ നാവിലിങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ടോ? മുസ്ലിമല്ല, കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ അത്തരം ആളുകൾക്ക് അനുവാദമില്ല. അവര് ഖബറിൽ കടക്കുമ്പോൾ കഅബയിലേക്ക് തിരിഞ്ഞു കിടന്നിട്ടും പുണ്യമില്ല. പടച്ച തമ്പുരാൻ നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മൾ അത് വിശ്വസിക്കുന്നവരാണ്, അത് കുടിക്കാൻ തീരുമാനിച്ചവരാണ്, അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതെല്ലാ നാടുകളിലേക്കും കൊണ്ടുപോകുന്നവരാണ്. സഖറാത്തിന്റെ സമയത്ത് അതൊരു മൂന്നിറ്റ് വായിലുറ്റി കിട്ടിയാൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് തഹ്ലീലും തൗഹീദും അതുകൊണ്ട് ആഖിബത്ത് വിജയിക്കുന്നതും തരകരസ്ഥമാകും എന്ന് ചിന്തിക്കുന്നവരാണ്. ആ വലിയ ഭാഗ്യത്തിലേക്ക് പടച്ച തമ്പുരാൻ നമ്മയൊക്കെ എത്തിച്ചു തരുമാറാകട്ടെ. ഉൽദു ഇസ്മായിൽ, വലിയ പുണ്യമുള്ളൊരു സമൂഹം ഇസ്മായിൽ, വല്ലാതെ പുണ്യമുള്ളൊരു പൊന്നുമോൻ. ആ പൊന്നുമോന്റെ കാല് തൊട്ടതിന്റെ ബറക്കത്താണ് സംസമിലുള്ളത് എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആ സംസമില് അല്ലാഹുവിന്റെ ഹബീബ് ഇറങ്ങിയിരിക്കുകയാണ് ഒരു ദിവസം. എന്നിട്ട് വായിലേക്ക് വെള്ളം കയറ്റുകയാണ്, വായിലാ വെള്ളം ചുഴറ്റുകയാണ്. എന്നിട്ട് സംസമിലേക്ക് തന്നെ തിരികെ തൂവുകയാണ് ഹബീബുന സയ്യിദുന റസൂലുള്ളാഹി. നമുക്കിത് പറയാനേ ഒരു മടിയുമില്ല, ഒരു ജാള്യതയുമില്ല. ആരെങ്കിലും കേട്ടാലോ നമുക്കങ്ങനെ പ്രശ്നമില്ല. അംബിയാഇന്റെ മഹത്വം മനസ്സിലാക്കണം, നബിമാരുടെ പുണ്യം മനസ്സിലാക്കണം. അവരുടെ വടി, അവരുടെ കൊടി, അവരുടെ മുടി, അവരുടെ ഉമിനീർ, ഇത് മനസ്സിലാക്കുന്നവർ അവരുടെ പേരാണ് മുഅ്മിൻ. ആ ബഹുമാനം മനസ്സിലാക്കുന്നവർ അവരുടെ പേരാണ് മുസ്ലിം. അല്ലാഹു മുസ്ലിമീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ആ വലിയ സ്നേഹത്തിന് അങ്ങോട്ട് ചെന്ന് കൈ നീട്ടാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ റാത്തീബിൽ നമുക്ക് ഏറ്റവും അധികം ചൊല്ലാനുള്ള ഒരു ദിക്ര, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു, ഖാലല്ലാഹു, അല്ലാഹു എന്നോട് പറഞ്ഞതാണ്, അല്ലാഹു എന്നോട് പറഞ്ഞതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ഹിസ്വനി, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്റെ കോട്ടയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു അതാണ് എന്റെ കോട്ട എന്നോട്
അല്ലാഹു പറഞ്ഞിരിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് മുസ്തഫ, എന്റെ കോട്ടയിൽ ആരെങ്കിലും കയറിയാൽ അമീന മിനൽ ആദാബ്, അവൻ ആദാബിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലാഹു പ്രഖ്യാപിച്ചതായി സയ്യിദുന മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിച്ചു, രണ്ടേ രണ്ട് മിനിറ്റുകൾ മാത്രം. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നു, അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിക്കുന്നു, എനിക്ക് തങ്ങന്മാര് പഠിപ്പിച്ചു തന്നൊരു ഹദീസ്, തങ്ങന്മാര് പഠിപ്പിച്ചു തന്നൊരു ദിക്ര, തങ്ങന്മാര് പഠിപ്പിച്ചൊരു വലിയ ഫായിദയും. തങ്ങന്മാര് പഠിപ്പിച്ചു തന്ന ദിക്ര എന്താണ്? സാദാത്തുക്കള് പഠിപ്പിച്ചു തന്ന ദിക്ര എന്താണ്? എന്നോട് ഒരു ഹദീസ് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം അലിയുർറിളാ റളിയല്ലാഹു അൻഹു. അലിയുർറിളാ റളിയല്ലാഹു അൻഹു വലിയ സയ്യിദാണ്. അവിടുന്ന് ആ ഹദീസ് കേട്ടത് ബഹുമാനപ്പെട്ടവരുടെ ഉപ്പ മൂസൽ കാദിം റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. മൂസൽ കാദിം റളിയല്ലാഹു അൻഹു ആ ഹദീസ് കേട്ടത് ജഅഫറു സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ജഅഫറു സ്വാദിഖ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് കേട്ടത് വാപ്പ മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. മഹാനവർകൾ ആ ഹദീസ് കേട്ടത് ഉപ്പ അലി സൈനുൽ ആബിദീൻ തങ്ങളിൽ നിന്നാണ്. റളിയല്ലാഹു അൻഹും അജ്മഈൻ. ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ആ ഹദീസ് കേട്ടത് കർബലയിൽ കൊല്ലപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന ഉപ്പയിൽ നിന്നാണ്. അവിടുന്ന് ആ ഹദീസ് കേട്ടത് ഉപ്പയായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അവിടുന്ന് ആ ഹദീസ് കേട്ടത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെ നിന്നാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖാലല്ലാഹു, അല്ലാഹു എന്നോട് പറഞ്ഞു, പടച്ച തമ്പുരാൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു ഹിസ്ഫുനി, എന്റെ കോട്ട. ആ കോട്ടയിൽ കയറിയവർ രക്ഷപ്പെട്ടു. ഹദീസ് അല്ലാഹു പറഞ്ഞതാണ്. കേട്ടത് മുഹമ്മദ് മുസ്തഫ, പിന്നെ കേട്ടത് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ്. അവിടുന്ന് പറഞ്ഞു കൊടുത്തു മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ, അവിടുന്ന് പറഞ്ഞു കൊടുത്തു മകൻ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ, അവിടുന്ന് പകർന്നു കൊടുത്തു മകൻ മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹുവിനെ, അവിടുന്ന് പറഞ്ഞു കൊടുത്തു മകൻ ജഅഫറു സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ, അവിടുന്ന് പറഞ്ഞു കൊടുത്തു മകൻ അലിയുർറിളാ മൂസൽ കാദിം റളിയല്ലാഹു അൻഹുവിനെ, മകൻ അലിയുർറിളാ റളിയല്ലാഹു അൻഹുവിനെ. അവരാണ് എനിക്ക് ഈ ഹദീസ് പഠിപ്പിച്ചു തന്നത്, ഈ ഇമാമിങ്ങള്, ഈ സയ്യിദുമാര് പറഞ്ഞത്. ആ ദിക്റിന്റെ മഹത്വം മാത്രമല്ല, അവര് പറഞ്ഞു ഈ ദിക്റ് ബോധം നഷ്ടപ്പെട്ടവന്റെ കാതിൽ പറയുക, ഭ്രാന്ത് പിടിച്ചു പരക്കം പായുന്നവന്റെ കാതിൽ ഈ ദിക്റ് പറയുക. ദിക്റ് മാത്രം പറഞ്ഞാൽ പോരാ, സനദ് സഹിതം പറഞ്ഞാൽ, ഈ സയ്യിദുമാരുടെ പേര് സഹിതം പറഞ്ഞാൽ, ഈ മഹത്തുക്കളുടെ പേര് സഹിതം പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചവന്റെ ഭ്രാന്ത് മാറിപ്പോകും, ബോധം കെട്ടവൻ ബോധത്തിലേക്ക് തിരിച്ചു വരും. അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ് ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയ ഒരു സന്ദേശമാണ്. റബ്ബിന്റെ കോട്ടയാണ്, റസൂലുള്ളാഹി ആവർത്തിച്ചു പഠിപ്പിച്ച സുഗൃതമാണ്. തങ്ങന്മാർ പരമ്പരാഗതമായി കൈമാറി വന്ന ഏറ്റവും വലിയ മരുന്നാണ്. വെടി കൊണ്ടതുപോലെ ഫലം ഉറപ്പാണ്. ദിക്റുകൾക്ക് വലിയ പുണ്യമാണ്, ആ സനദുകൾക്ക് വലിയ പുണ്യവും വലിയ ഫലവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു റാത്തിബിന്റെ മജ്ലിസ് സനദ് സഹിതം മഹത്തുക്കളിൽ നിന്ന്, ഉപ്പമാരിൽ നിന്ന് മക്കള് പകർത്തിയിട്ട്, അവരിൽ നിന്ന് പേരമക്കള് പകർത്തിയിട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ലഭിച്ചത് വല്ലാത്ത ഒരു അംഗീകാരമാണ്, വല്ലാത്ത ഒരു സായുജ്യമാണ്, ഏറ്റവും വലിയൊരു പരമഭാഗ്യമാണ്. അത് ഈ പ്രദേശത്തിന്റെ വെളിച്ചമായി വർഷങ്ങളായി കത്തിത്തെളിഞ്ഞു നിൽക്കുന്നത് അള്ളാഹു നൽകിയ വലിയ പുണ്യങ്ങളിലൊന്നാണ്. ഇത് നമ്മുടെ മക്കളിൽ നിലനിൽക്കണം, വരും തലമുറകളിലേക്ക് പകർത്തണം. അങ്ങനെ വരുമ്പോ നമ്മുടെ കബറുകളിൽ ഈ കോട്ടകൾ അവിടെ ഉറച്ചു നിൽക്കും. ആ കബറുകൾ പാതാളങ്ങളാകാതെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭവനങ്ങളായി മാറാൻ അത് കാരണമാകും.
നമ്മൾ മരിച്ചു കിടക്കുന്ന നേരത്ത് നമ്മുടെ ഖബറുകളുടെ പരിസരത്ത് ആ ദിക്റുകൾ മുഴങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, നമ്മുടെ മക്കളെ അതിന് അല്ലാഹു പ്രാപ്തരാക്കി വളർത്തി തരുമാറാകട്ടെ. അതിന്റെ വെളിച്ചം കാലങ്ങളായി ഞങ്ങളുടെ ഖബറുകളിൽ നീ നിലനിർത്തി തരണേ അല്ലാഹ്, ഞങ്ങളെ മുഴുവനും കബൂലാക്കണേ അല്ലാഹ്. ഇനിയും ഒരുപാട് സയ്യിദുമാർക്കും സ്വാലിഹീങ്ങൾക്കും ഒപ്പം അവരെ മുഖങ്ങളിലേക്ക് നോക്കി നിന്ന് വെളിച്ചം ഉൾക്കൊള്ളാൻ പാരമ്പര്യമായി അവർ കയ്യിൽ പിടിച്ച ആ ദീപശിഖയിൽ നിന്ന് ഞങ്ങളെ മനസ്സിലേക്കും ഖബറിലേക്കും വെളിച്ചം കൊളുത്താൻ നീ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. വിട പറഞ്ഞു പോയ താജുൽ ഉലമാ സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നൂറുൽ ഉലമാ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മല പോലെ താലിമീങ്ങൾ സുൽത്താനുൽ ഉലമാ നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. കൻസുൽ ഉലമ ചിത്താരി ഹംസ ഉസ്താദ് വളരെ ക്ഷീണത്തിലാണ്, നീ റാഹത്ത് നൽകണേ അല്ലാ. ഈ നൂറ്റാണ്ടിന് സ്വലാത്തും ദിക്റും എന്തെന്നു കാണിച്ചു തന്ന ഖലീല് തങ്ങളും മറ്റു സാദാത്തുക്കളും അവരുടെയൊക്കെ ദീർഘായുസ്സുകൊണ്ട് ഞങ്ങളെ മക്കളെ കൂടി നീ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വർഹംനാ വർഹം ജമീഅൽ മുസ്ലിമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ നബി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹ്. വൈകിയതിൽ ക്ഷമാപണം. എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.